Madhuvan in lab, Swamy, Thyageeswaran, Madhav, Sankaracharya, Univeristy of Calicut, Dr.M.V.Natesan, Chitra Gaveshanaya, Dr.Sankarankutty Nair, മറ്റൊരു പ്രഭാഷകനായ ശ്രീ സുരേഷ് മാധവ്. ഇപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അസകല്പമായ മുത്തുകൾ നമ്മൾ നേരെ എറിഞ്ഞു തന്ന ഡോക്ടർ പി കെ സാബു അഭിനന്ദരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ സംക്ഷിപ്തമായ ഒരു ഉപസംഹാരം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിംബോസിയം സത്യത്തിൽ ഈ അശോകൻ വേങ്ങശ്ശേരിയുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ച ഒരു തുടക്കത്തിലാണ് വന്നത് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ഒരു പുസ്തക ചർച്ചയല്ല ഉദ്ദേശിച്ചത്. ആരും ധരിക്കുന്നവർ പലരും ഇതിനു വേണ്ടി വിളിച്ചപ്പോൾ പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമ്മളൊരു പുസ്തക ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. പുസ്തക ചർച്ച ഉദ്ദേശിക്കുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടവരോ സംഘടിപ്പിക്കുന്ന ഒരു പിന്നെ പ്രായോജിത പരിപാടിയാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് ആ പുസ്തകം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രമാത്രം അത് ഫലപ്രദമായി നടന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. കാരണം ഇവിടെ എല്ലാവരും ഒരു പരിധിവരെ അവരവരുടെ ആശയ സംബന്ധമായ വാദങ്ങൾ വളരെ ശക്തിയുക്തം ഉയർത്തുകയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരു കോൺസെൻസസിലേക്ക്, ഒരു സമവായത്തിലേക്ക് ഉണ്ടാകുന്നതിന് പകരം അതിൽ തന്നെ മുറുകെ പിടിക്കുന്നതായിട്ടാണ് ഇപ്പോഴും ഞാൻ അനുഭവപ്പെടുന്നത് എനിക്ക്. അപ്പോൾ എനിക്ക് ഈ വിഷയം വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വിഷയമായിരുന്നു. കാരണം ചിന്തയുടെ ലോകത്ത്, ഞാൻ ഇത്രയും എനിക്കത് പറയാനുള്ളൂ, ചിന്തയുടെ ലോകത്ത് അദ്വൈതവും ശൂന്യവാദവും രണ്ടാണ്. എന്നാൽ അനുഭവത്തിൻ്റെ തലത്തിൽ അദ്വൈതത്തിനോ ശൂന്യവാദത്തിനോ ഒരു സ്ഥാനവുമില്ല. അതിനെ രണ്ടിനെയും കടന്നാൽ മാത്രമേ അനുഭവത്തിലേക്ക് പോകാൻ സാധ്യമായിട്ടുള്ളൂ. അത്തരം അനുഭവത്തിൻ്റെ ലോകത്തിൽ നിന്നവരെയാണ് നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും വാദം നടത്തിക്കൊണ്ടിരുന്നവരെ വാദികളെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. നമുക്ക് ഒരുപാട് അദ്വൈതവാദികൾ ഈ വേദിയെ അലങ്കരിച്ചു. അവരൊക്കെ അദ്വൈതവാദികൾ മാത്രമാണ്, അദ്വൈത ബോധമുള്ളവരല്ല. അങ്ങനെ പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അദ്വൈത ബോധമുള്ളവന് ഒരിക്കലും ഇതിനെ രണ്ടായിട്ട് ഒന്നിനെയും വിഭജിക്കാൻ സാധ്യമല്ല. സുരേഷ് മാധവ് സാർ പറഞ്ഞതുപോലെ ഡയലക്ടിക്സിൻ്റെ ഒരു വൈദ്യാത്മകമായിരിക്കുന്ന ജീവിതത്തെ പ്രതിനിധീകരിക്കാൻ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഇപ്പോൾ സാബു സാർ അവസാനം ശ്രമിച്ചു, ഞാൻ ഈ 1, 2, 3 എന്നുള്ള രീതിയിൽ പറയാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് വളരെ ഓട്ടിച്ച് പറയാനേ നിവൃത്തിയുള്ളൂ. സാബു സാർ പറഞ്ഞതുപോലെ ശങ്കരൻ്റെ താത്വികമായിരിക്കുന്ന ഒരു വശവും പ്രായോഗികമായിട്ട് ബുദ്ധൻ്റെ കാര്യവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ രൂപം. ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അനുധാവനം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ബുദ്ധൻ്റെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം സംസാരിച്ചപ്പോൾ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, ഇതിൻ്റെയൊക്കെ പിന്നെ സോഴ്സ് എന്ന് പറയുന്ന സോഴ്സ് എല്ലാം ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ വേദങ്ങളിലോ ഉള്ളതാണ് അല്ലെങ്കിൽ അവിടെ ഉള്ളതാണ് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു ഒരു അദ്വൈത ബോധമുള്ള ഒരാൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം പറയുകയാണ്, എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുള്ളതല്ലേ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊന്നും പഠിച്ചുകൊണ്ടല്ല ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതം പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ധരിക്കുന്നത് അദ്ദേഹത്തെ കൊച്ചാക്കുന്നതിന് തുല്യമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. നമ്മൾ ഇതുവരെയും ഇത്രയും വലിയൊരു ഗൗരവമുള്ള ഒരു പുരുഷനെ, ഒരു ഭാഗ്യത്തെ നമ്മൾ ഇതുവരെ നേരെ രീതിയിൽ കണ്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇന്നത്തെ സിംബോസിയം പോലും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനകത്തും ഈ പറഞ്ഞ പോലെ അഞ്ചാനയും അല്ല ഒരു ആനയും അഞ്ചു ഗുരുഡന്മാരും എന്ന് പറഞ്ഞ പോലെ
ഇതിനെ നമ്മൾ പലവശത്തൂടെയുള്ള തപ്പിത്തടലുകൾ മാത്രമേ നടത്തുന്നുള്ളൂ. നമ്മൾ നമ്മുടേതായ വിവേചനം കൊണ്ട് നമ്മുടെ ലെവലിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ താക്കുന്നു. അവരെല്ലാം പറഞ്ഞത് ഉപനിഷത്തിലുള്ളതാണ് അല്ലെങ്കിൽ വേദത്തിലുള്ള ഈ ഉപനിഷത്ത് വേദമൊക്കെ ഇവരുടെ വാചകങ്ങളിൽ കടന്നു വരുന്നതാണ്. ഉപനിഷത്തിൽ നിന്നും പിന്നെ വേദങ്ങളിൽ നിന്നും അല്ല ഇവർ അവരുടെ തത്വത്തെ അവരുടെ ബോധത്തെ അവർ പിന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അവരുടെ രൂപത്തിൽ ഇത് കടന്നു വരും. സത്യത്തിന് അങ്ങനെയല്ലാതെ വരാൻ സാധ്യമല്ല. സത്യം ഒരിക്കലും അന്യമായിട്ട് നിൽക്കുന്നൊരു വിഷയമല്ല. പഠിച്ച് പറയണം. ഇപ്പം ബുദ്ധനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ബുദ്ധൻ അഞ്ചോ ആറോ ഗുരുക്കന്മാരുടെ അടുത്ത് അഭ്യസിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരുടെ എല്ലാ വാദങ്ങളും എല്ലാ ദർശനങ്ങളും ബുദ്ധ ദർശനങ്ങളെ ബാധിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവ തലത്തെ നമ്മൾ ഡീസൈഫർ ചെയ്യാൻ വേണ്ടി അത് സംസാര ഭാഷയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അനുവാചകന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ പലപ്പോഴും ആനുകാലികമായിരിക്കുന്ന പ്രതീകങ്ങളെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതല്ലാതെ വേറൊന്നും മനസ്സിലാവില്ല. ക്രിസ്തു ആനുകാലികമായ പ്രതീകങ്ങളെ ഉപയോഗിച്ചു, മുഹമ്മദ് ആനുകാലികമായ പ്രതീകങ്ങളെ ഉപയോഗിച്ചു, നാരായണ ഗുരുദേവനും അതുപോലെ ആനുകാലികങ്ങളായ പ്രതീകങ്ങളെ ഉപയോഗിച്ചു. ഈ പ്രതീകങ്ങൾ പലയിടത്തും ഒക്കെ കടംകൊണ്ടിട്ടുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഇത് എടുത്തത് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ നമ്മൾ അവിടെ നിന്ന് കുറേ എടുത്തിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഈ ശക്തിയുക്തം ഇവിടെ ചില പിന്നെ സമാന പിന്നെ അല്ലെങ്കിൽ ഇത്ര താരതമ്യപ്പെടുത്തലുകൾ നടക്കുന്ന കണ്ടു. ആ പറഞ്ഞ വാക്കും ഈ പറഞ്ഞ വാക്കും ഒന്നാണ്, ഈ കവിതയും ഒന്നാണ്. അതായത് ശങ്കരൻ പറഞ്ഞ അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെയാണോ വാസ്തവത്തിൽ ഇത്രയും ബോധമുള്ളവർ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് തമ്മിൽ താരതമ്യപ്പെടണമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത് രണ്ടാണോ ഒന്നാണോ എന്നുള്ളതല്ല, മറിച്ച് ഇതിനകത്ത് താത്വികമായിരിക്കുന്ന അവലോകനമാണ് ഇവിടെ ആവശ്യം. താത്വികമായിട്ട് ഇവർ ഒരുമിച്ച് ഇത് കടന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ മൂന്നായിട്ട് കാണുന്നവൻ പരമ വമ്പരവിഡ്ഢിയാണ്. കാരണം ഇതിനകത്ത് ഒരു സത്യമേ ഉള്ളൂ. രാമനും കൃഷ്ണനുമായിട്ട് വന്നവനാണ് രാമകൃഷ്ണനായിട്ട് വന്നതെന്ന് വിവേകാനന്ദനോട് രാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെയാണ്. ശങ്കരനായിട്ട് വന്നിരിക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ് നാരായണനായിട്ടും ജനിക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ജനിക്കുന്നതിനെ നമ്മൾ ഈ വേർതിരിച്ച് കാണിക്കുന്നതിലുള്ള നമ്മുടെ ഒരു പണ്ഡിത പാണ്ഡിത്യത്തിൻ്റെതായ ഒരു അസുഖം, അതിനെ രോഗം എന്നാണ് വിളിക്കേണ്ടത്. ഈ രോഗം നമുക്ക് മാറുക എന്നുള്ളതാണ് ഈ സിംബോസിയത്തിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ടൊന്നും പ്രയോജനപ്പെടുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ടൂളുകൾ വെച്ചുകൊണ്ട് ഇതിനെ ഒന്നും അളക്കാൻ പോകരുത്, മറിച്ച് ആ അനുഭവത്തിൽ പങ്കുചേരുക. അനുഭവത്തിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തത്വങ്ങളെ വേദങ്ങളെ എവിടെടുത്ത് ദൂരെ അറിഞ്ഞാലേ ഒക്കെയുള്ളൂ. അവയിലേക്ക് തിരിച്ചു വരണം. അവരുടെ മാനസിക അതാണ് ഇപ്പോൾ സാബുസാർ പറഞ്ഞ പോയിന്റ് അവസാനം വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി സഹയാത്രികനായിട്ട് പോയാൽ മാത്രമേ അവിടെ ബൗദ്ധ ദർശനം കടന്നു വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഇല്ലാതെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കുന്നതെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും, സംശയമില്ല. പല കാര്യങ്ങളും പല ഒരുപാട് പോയിന്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിരുന്നൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ സ്വാമിജി പറഞ്ഞു പെർസെപ്ച്വൽ ആൻഡ് കൺസെപ്ച്വൽ, പ്രത്യക്ഷമായിരിക്കുന്നതും പ്രതിഭ എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രതിഭ എന്ന് പറയുന്നത് തന്നെ ഒരു ഉള്ളതിനെ പ്രതിഫലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രതിഭ എന്ന് വിളിക്കുന്നത്. എനിക്കൊരു പ്രതിഭയുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിലുള്ള എന്തോന്നോ ഒരു കഴിവ് വേറെ എവിടെയുള്ളൊരു കഴിവിൻ്റെ പ്രതിഫലനമാണ്. അപ്പൊ ഇതിൻ്റെ രണ്ടിലെയും പുറകോട്ട് പോയാലേ സത്യം മനസ്സിലാക്കുള്ളൂ എന്ന് സ്വാമിജി പറഞ്ഞു. വളരെ ശരിയായൊരു പോയിന്റാണ്. അതിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും അതിനെ വിട്ടിട്ട് ഈ കൺസെപ്റ്റിലും പെർസെപ്റ്റിലും ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കലെന്ന് ഞാൻ പറയുന്നത് സാമൂഹ്യമായിട്ട് പ്രസക്തമായ ചില കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ച കാര്യം, അല്ലെങ്കിൽ പിന്നെ സംഘം ധർമ്മസംഘം സ്ഥാപിച്ച കാര്യം, അല്ലെങ്കിൽ പരിപാലന യോഗം സ്ഥാപിച്ച കാര്യം, ഇതൊക്കെ നമ്മളെടുത്ത് അളന്നു നോക്കി. പക്ഷേ ഇതിൽ കൂടെ ഒക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം വ്യാവഹാരികമായിട്ട് സുരേഷ് മാധവ് സാർ പറഞ്ഞതുപോലെ വ്യാവഹാരികമായിട്ട് അദ്ദേഹം ആ പ്രായോഗിക തലം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അശോകന്റെ പിന്മാറ്റത്തെക്കുറിച്ച് സുരേഷ് മാധവ് സാർ പറയുണ്ടായി. ആ അശോകന്റെ പിന്മാറ്റമാണ് ഗീതയിൽ
അർജുന്റെ പിന്മാറ്റമായിട്ട് പ്രതിഫലിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്ന വാസ്തവത്തിൽ ഇത് വളരെ നേരത്തെ ആ ഭാരതീയന് മനസ്സിലാവുന്ന രീതിയിൽ സൂചിപ്പിച്ചു വെച്ചതാണ്. ഇങ്ങനൊരു പിന്മാറ്റം ഉണ്ടാകുന്നു, ആ പിന്മാറ്റം നമ്മുടെ ഭൗതികതയുടെ നാശമായിരിക്കും. ഈ ഭൗതികത എന്തായിരുന്നു എന്ന് ആലോചിച്ചുള്ളൂ. കൊളംബസും ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയുള്ള വഴി കണ്ടുപിടിക്കാനാണ് ലോകത്ത് സഞ്ചാരികളായത്, വേറൊരിടത്തും പോകാനല്ല. അപ്പോൾ അത്രയ്ക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നൊരു ഭൂവിഭാഗമായിരുന്നു ഇത്. ആ ഭൂവിഭാഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതുപോലെ യുദ്ധത്തിൽ നിന്ന്, ആ സംഗ്രാമ ധീരതയിൽ നിന്ന്, സംഗ്രാമ ശക്തിയിൽ നിന്ന്, സംഗ്രാമ വാസനയിൽ നിന്നൊക്കെ അവർ പുറകോട്ട് വലിഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദാന്ത ചിന്തയോടുകൂടി കർമ്മനിരതന്മാരല്ലാതായി തീരുന്ന ഒരു ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചുതി വളരെ നേരത്തെ ഗീത എന്ന് പറയുന്ന ഒരു ഉൽപ്രേക്ഷയിലൂടെ നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. എൻ്റെ വിശ്വാസമാണ്, അദ്ദേഹം പറയുന്നതിന് ശേഷമാണ് സംഭവിച്ചതെന്നാണ് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചരിത്രകാരന്മാരെപ്പോഴും അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും അവരവരുടേതായ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഇത് എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ പ്രവാചകന്മാരൊരിക്കലും അവരവരുടെ കാഴ്ചപ്പാടിന് യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവർ സത്യം കണ്ടു, ആ സത്യത്തെ അവർ സത്യമായിട്ട് തന്നെ പറഞ്ഞു, പറയേണ്ടവൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു. അല്ലാതെ എല്ലാവരോടും പറഞ്ഞാൽ ദഹിക്കാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരോടും ഇത് സത്യം വിളിച്ചു പറഞ്ഞു നടക്കുന്നു എന്ന് മൈക്ക് എടുത്ത് വെച്ച് വഴിയിലെ പ്രസംഗി കവല പ്രസംഗി നടത്തുന്ന പോലെ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല. അവരുടെ അടുത്ത് ആവശ്യമുള്ളവരടുത്ത് മാത്രമേ അവരത് വിളമ്പിയിരുന്നുള്ളൂ, അല്ലാതെ എല്ലാവരോടും പറയേണ്ട കാര്യവുമില്ല, പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പലപ്പോഴും അവരുദ്ദേശിച്ച കാര്യങ്ങൾ, ഇതിന്റെ ഇവിടെ പറഞ്ഞല്ലോ, വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന തർക്കം ഉണ്ടായതായിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശനങ്ങളെ കുറിച്ച് സംസാരിച്ചു. വാപ്പടയുടെ ഗുരുദേവൻ സംസാരിച്ചതും ശിവപ്രസാദ് സ്വാമിയുടെ കാര്യങ്ങളും കൂടെ പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജ്ഞാനിക്ക് വിഗ്രഹത്തിന്റെ ആവശ്യമില്ല, അജ്ഞാനിക്ക് വിഗ്രഹത്തിന്റെ ആവശ്യമുണ്ട്. വളരെ ക്ലിയറായി കഴിഞ്ഞൂടെ പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ, അമരന്മാരുടെ പ്രഭുവാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞാൻ മരന്മാരുടെയും പ്രഭുവാണെന്ന് പട്ടതിരിപ്പാടിനെ ബോധ്യപ്പെടുത്തിയതുപോലെ അജ്ഞാനികളുടെയും ഗുരുവായിരുന്നു. ജ്ഞാനികളുടെ മാത്രം ഗുരുവല്ല, നമുക്ക് ചില ഗുരുക്കന്മാർ, ആധുനിക ഗുരുക്കന്മാർ ഇപ്പം വളരെയധികം കൊണ്ടാടപ്പെടുന്ന ചില ഗുരുക്കന്മാരുണ്ട്, അവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ ബുദ്ധിജീവികൾ പോലും ഒന്നും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഒരു വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഇവിടെയൊക്കെ വരുന്ന പ്രസംഗത്തിന് വരുമ്പോൾ ഓടിച്ചെന്ന് പ്രസംഗത്തിനിരിക്കുകയും ആത്മന തണലിന് കാറ്റോടുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാറുണ്ട്. ഒരുപാട് ബുദ്ധിമാന്മാരെ ഞാൻ കാണാറുണ്ട്, ഒത്തിരി എറണാകുളത്ത് മുമ്പ് ഒരുപാട് കാണാറുണ്ട്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, സിമ്പിളാണ്, ആളെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അവർ സംസാരിച്ചിരുന്നു, സംശയമൊന്നുമില്ല, പക്ഷേ അവർക്ക് ബുദ്ധിജീവികളോടാണ് സംസാരിച്ചിരുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ സോക്രട്ടീസിനോട്, സോക്രട്ടീസ് എന്തുകൊണ്ട് സ്ഥാപിച്ചില്ല, അവർ ബുദ്ധിജീവികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ മനുഷ്യരോട് സംസാരിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം, നമ്മൾ അതൊരു കരുണയാണ്. നമ്മുടെ മഹർഷി എന്തിനാണ് കൗമീനെ മാത്രം ധരിച്ചത് എന്ന് വെച്ചപ്പോ ആരോ പറഞ്ഞു അത് നമ്മളോടുള്ള കരുണ കൊണ്ടാണ് അത്രയെങ്കിലും ധരിച്ചത്, ഇല്ലെങ്കിൽ അതും ധരിക്കില്ലേ. സത്യമാണ്, നമ്മളത്തുള്ള സ്നേഹം കൊണ്ടാണ്, കൺസർവേഷൻ കൊണ്ടാണ്, വിഷമിക്കേണ്ട വിചാരിച്ചത് അത്രയെങ്കിലും ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ചത്, ഇല്ലെങ്കിൽ അതുമില്ല. അപ്പൊ അത്തരത്തിലൊരു കരുണ അവിടെ ഉണ്ടായിരുന്നു ആ ജീവിതത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഈ പറഞ്ഞ മൂന്ന് പ്രതിഷ്ഠകളെ കുറിച്ച് പറഞ്ഞു, വിഗ്രഹപ്രതിഷ്ഠ, സംഘപ്രതിഷ്ഠ, ഇതെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. വിഗ്രഹപ്രതിഷ്ഠ ഉണ്ടായത് ആർക്ക് വേണ്ടി, സാധാരണ മനുഷ്യർക്ക്. അതിന് ചരിത്രപരമായ ഒരു സാഹചര്യം സാറ് സംസാരിച്ചപ്പോൾ പറയുണ്ടായി, ക്രിസ്തുമത ഛേദനത്തിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഗ്രഹാരാധനയെ ഭഞ്ജിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ശ്രദ്ധേയമായൊരു കാൽവയ്പ്പായിട്ട് ഈ വിഗ്രഹാരാധന ചരിത്രപരമായിട്ട് കാണുന്നു. പുതിയൊരു കാഴ്ചപ്പാടാണ്, വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്, നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാം. പക്ഷെ അതൊന്നുമല്ല, അന്ന് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സത്യമില്ല എന്ന് മനസ്സിലാക്കാം. വിഗ്രഹാരാധനയ്ക്ക് സത്യമില്ല എന്നുള്ളതല്ല, വിഗ്രഹാരാധന തീർച്ചയായിട്ടും സത്യമുണ്ട്, പക്ഷെ വിഗ്രഹാരാധനത്തിന് സത്യം പരിമിതമാണ് എന്നുള്ളതാണ്. ആ പരിമിതമായ സത്യങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തിയേക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദൈവചിന്തനെ എഴുതി വളരെ വ്യക്തമാക്കി പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തികൾ നിങ്ങളെ വിടുന്നില്ല, ആ മൂർത്തികളുടേതായ ലോകത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും, വീണ്ടും വീണ്ടും അടിമത്തത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഗരുഡന്റെ പുറത്ത് വരുന്നതും മയിലിൻ്റെ പുറത്ത് വരുന്നതും ഒക്കെയുള്ള, അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ
മന്ത്രങ്ങൾ ഉപാസിച്ചിരുന്നു എന്നിപ്പോ ഇവിടെ പറയുന്ന കേട്ടു. എന്നാ പോലും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മയിലിന്റെ പുറത്ത് കയറി വരുന്നതോ അല്ലെങ്കിൽ ഗരുഡന്റെ പുറത്ത് കയറി വരുന്നതോ അല്ല, എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും ഈ പരിമിതികൾ ഉണ്ടെന്ന്, അതൊന്നുമല്ലാതെ നിങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന ആത്മബോധത്തിലേക്ക് നിങ്ങൾ വളർന്നു വരണമെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവന് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കും, ക്ഷേത്രങ്ങൾ ആവശ്യമുണ്ട്. സംഘടനയും അടികൂടാനും ഗുസ്തി കൂടാനും ഉള്ള വാസനയുള്ളവർക്ക് സംഘടനയെ ഉണ്ടായേ തീരുള്ളൂ, അതിന് സംശയമില്ല. അതിപ്പോൾ ഡോക്ടർ പൽപ്പുവാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ രക്ഷിക്കേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായ സ്വാമിയുടെ എതിരെ പറയാൻ പറഞ്ഞതല്ല, അത് സത്യം തന്നെയായിരിക്കും, ചരിത്രമാണ്, സംശയമില്ല. പക്ഷേ നമ്മൾ അങ്ങനെ വി ഡി നോട്ട് ഗോ ഇൻ ഡിഫെൻസ് ഓഫ് സംബഡി ഹൂം വി കനോട്ട് ഡിഫെൻഡ് അറ്റ് ഓൾ. നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ രക്ഷിക്കാൻ പോരുത്, ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവനാണ് അത് സ്ഥാപിച്ചതെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മളത് ഏറ്റുപാടുക, അത് തന്നെയാണ് സങ്കല്പിക്കുക. കാരണം എന്തുകൊണ്ട് അദ്ദേഹം സങ്കല്പിച്ച് അദ്ദേഹത്തിന് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? ആരാണ് അദ്ദേഹത്തിനെ വിലയിരുത്താൻ വേണ്ടി വരുന്നത്? സ്ഥാപിക്കാം, സംഘടനയും പ്രസ്ഥാനവും ഒന്നും സ്ഥാപിച്ചില്ല, മോശമാണ്, അതിലൊന്ന് താന്നു പോയി എന്ന് പറയുന്നതിന് വെട്ടിയല്ല, വെട്ടിയല്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ സ്ഥാപിച്ചു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പരിഹരിക്കാം. കാരണം അത് മനുഷ്യന് ആവശ്യമാണ്. ഒരു വലിയ വിഭാഗം ആൾക്കാർ അതിൽ കൂടെയാണ് വളർന്നു വരുന്നത്, അവർ വളരെ മെച്യൂറായിട്ട് വളർന്ന് ആ മെച്യൂരിറ്റിയിലേക്ക് വരുന്നത്, അവർ വളരെ സാവധാനമാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യാത്ര ചെയ്യാനുള്ള, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളും റിങ്ങുകളും സ്വിങ്ങുകളും മെറി ഗോ റൗണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വലിയ പത്താം ക്ലാസ് പാസ്സായവർക്ക് കറങ്ങാൻ വേണ്ടിയല്ല, കുട്ടികൾ കറങ്ങിക്കോട്ടെ. ഏത് ഇത് നമ്മളൊരു വലിയ ബുദ്ധിജീവികളുടെ ഒരു സങ്കേതമാണ്, ഒരു സ്ഥാപനമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒന്നും പാടില്ല എന്ന് പറയുന്ന പോലെ വെറും വിഠിത്തമാണ് പറയുന്നത്. നാരായണ ഗുരുദേവൻ ക്ഷേത്രം സ്ഥാപിച്ചിട്ടില്ല, അത് ചുമ്മയാണ്. പിന്നെ കുറച്ച് കഴിച്ചു അവസാനം കണ്ണാടി തന്നെ സ്ഥാപിച്ചു വിഗ്രഹങ്ങൾ, അദ്ദേഹം എത്രയോ കീർത്തനങ്ങൾ എഴുതിയിരുന്നു, എത്രയോ കീർത്തനങ്ങൾ എഴുതി. അതൊന്നും ആരെയെങ്കിലും സുഖിപ്പിക്കാനോ ആരെയെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ഒക്കെയാണെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ തലത്തിലേക്ക് ഇവരെ എല്ലാം താഴോട്ടിറക്കിക്കൊണ്ടിരുന്നതാണ്. അല്ലാതെ ഒരിക്കലും അവരെ അവർക്കിഷ്ടമല്ലാത്തൊരു കാര്യം അവരൊരിക്കലും ചെയ്യില്ല. They are people who are serious even while making a joke. ഒരു തമാശ പറയുമ്പോൾ പോലും വളരെ സീരിയസ് ആയിരിക്കുന്നവരെയാണ് ബുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരിത്തരത്തിലുള്ള ഒരു കാര്യം അവധിജടിലമായ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവരുടെ സമയം വെറുതെ കളയില്ല, എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാം, നമുക്ക് വ്യാഖ്യാനിച്ച് സൂക്ഷിക്കാം. നമ്മുടെ തന്നെ ഒരു ചെറുങ്ങിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലുതാക്കി അത് പ്രണമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണല്ലോ. അതുപോലെ നമുക്കിതിനിങ്ങനെ ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിക്കാം, അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുമ്പോൾ നമ്മൾ ആരെയാണ് വിലയിരുത്തുന്നതെന്ന് നമ്മൾ ആലോചിച്ചോളാം. നമ്മളെ പരിമിതികൾ ഉണ്ടാക്കി, പരിമിതികളില്ല എന്ന് നമ്മൾ പറയുകയും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിമിതികൾ ഉണ്ടാക്കി ഇതിനകത്ത് നിർത്തുകയാണ്, ഇതാണെന്ന് നടന്നിട്ടുള്ളൂ. ഞാനിത് ഇത് വളരെ ഗൗരവമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഗയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഗയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ബീഹാറിലെ വാസ്തവത്തിൽ ബുദ്ധ പിന്നെ സങ്കല്പത്തിനും ബുദ്ധ ധർമ്മത്തിനും കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും അതിന് കൊടുത്തിരിക്കുന്ന ദേശവ്യാപകമായിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു സങ്കല്പത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവന് കൊടുത്തിട്ടില്ല, അത് സംശയമില്ലാത്തതാണ്. നമ്മുടെ തനതായിട്ടുള്ള മലയാള തനിമയോടുകൂടിയ വേദാന്തം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെയാണ്. മലയാളി ശങ്കരാചാര്യ മലയാളിയാണെന്ന് നമുക്ക് അവകാശപ്പെടാനുള്ളതേ ഉള്ളൂ, പക്ഷെ മലയാളത്തിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഒന്നും മലയാളത്തിൽ എഴുതിയിട്ടില്ല. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ അവകാശപ്പെടാവുന്ന ഒരു സംഗതിയെ നമ്മൾ മലയാളികൾ വലുതാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്വാമി നാരായണനെ കുറിച്ച് ഇന്ന് രാവിലെ ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു സ്വാമി നാരായണൻ്റെ പ്രസ്ഥാനത്തിൽ നമ്മളിവിടെ ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ അക്ഷരധാമം കാണാൻ പോയി കാശുവന്ന് കൊടുത്ത് കാണുന്നുണ്ട്, സ്വാമിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല എന്നുള്ളൂ. സ്വാമി നാരായണൻ്റെ പ്രസ്ഥാനം എന്തുകൊണ്ട് അക്ഷരധാമം കിട്ടി എന്നാലോചിക്കണം. അത്രത്തോളം വ്യാപകമായിരിക്കുന്ന ഒരു സംഘടന ഇവർക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ സംഘടിതരാണ്, ശക്തരാണ്, ഒരു സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ കർണാടകത്തിലെ ബസവേശ്വരനും അങ്ങനെയുള്ള എല്ലാ കഥാപാത്രം എല്ലാ ദേവ പിന്നെ ആചാര്യന്മാരും അവരുടേതായ ദേശങ്ങളിൽ പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ബൗദ്ധികമായിരിക്കുന്നൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാദഗതികൾ വെച്ചുകൊണ്ട് ശങ്കരനാണോ വരുത്, ബുദ്ധനാണോ വരുത്, ഇല്ലെങ്കിൽ ഇതിരുന്ന് രണ്ട് ശങ്കരനും ബുദ്ധനും കൂടെ ഉള്ള പെർഫെക്റ്റ് യൂണിയൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തൊഴിച്ച് ഉണ്ടാക്കിയതാണ് ബുദ്ധൻ എന്നാണ് ഈ സോഴ്സുകൾക്ക് അതിന് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ മൂന്ന് പേരും ഒരേ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നു, അല്ലാതെ ഇവർ രണ്ടിനും കൂടെ
അവരിൽ സ്വാംശീകരിച്ചുകൊണ്ടൊന്നുണ്ടായി എന്ന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. ഗ്രന്ഥത്തിന്റെ തലക്കെട്ട് വളരെയധികം ആകർഷകമായിരുന്നതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് സംഘടിപ്പിക്കാൻ വളരെ സാധ്യതയുണ്ടായി. ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ മാർഷൽ ഫിലിപ്പ് സാറാണ്. അദ്ദേഹം ഞങ്ങളുടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ എറണാകുളത്ത് ചർച്ചകൾക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നത്. ശ്രീകുമാർ ആലുവയിൽ അദ്ദേഹം അതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. പുസ്തകങ്ങൾ എല്ലാവരും കൊടുക്കാൻ സഹായിച്ചു. പുസ്തകം വായിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നു. അതിൽ പലരും ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല. പലരും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ചെറിയ മുട്ടിശാന്തികൾ പറഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ പി കെ സാബു മാത്രമാണെന്ന് ആ ഗ്രൂപ്പിനകത്ത് നിന്ന് വന്നത്. ബാക്കി ആരും അതിനകത്തോട്ട് വന്നില്ല. വളരെ നന്നായിട്ട് ഇന്ന് രാവിലത്തെ സംസാരത്തിനകത്ത് ശശിധരൻ സാർ പറയുണ്ടായി, അദ്ദേഹം ബുദ്ധനെ പൂർണ്ണമായും നിരാകരിക്കുന്നു. അദ്ദേഹം പണ്ട് അദ്വൈതത്തെ നിരാകരിച്ചിരുന്നത് പോലെ എന്നേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അദ്ദേഹം എന്നെങ്കിലും ഒരു ദിവസം ശൂന്യമതം എന്താണെന്ന് മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. മനസ്സിലാക്കി തന്നെ അദ്ദേഹം ഒരു ബുദ്ധനാവും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിനെ, കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ, ഒരു കാര്യമൊന്നുമില്ല. ബുദ്ധൻ ഒരിക്കലും ഇത് ചെയ്തതില്ല എന്ന് പറയാനൊക്കില്ല. ബുദ്ധന്റെ തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ബുദ്ധൻ ഇവിടെ കയറുന്നുണ്ടോ ഇല്ലയോ ചേരുന്നുണ്ടോ എന്ന് പറയാനൊക്കില്ല. അദ്ദേഹം പറഞ്ഞ ക്വാണ്ടിറ്റി ക്വാണ്ടം എൻ്റാൻഗിൾമെന്റിനെ കുറിച്ച് ഇവിടെയും പലരും സംസാരിച്ചപ്പോൾ അത് കടന്നു വരികയുണ്ടായി. രാജാറാം മോഹൻ റോയുടെ കാര്യം വന്നു, ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു വെച്ച പോയിന്റുകൾ സംക്ഷിപ്തമായിട്ട് പറയുക. രാജാറാം മോഹൻ റോയ് എന്തുകൊണ്ടാണ് അങ്ങേരെ വലിയ സാമൂഹ്യ നവോത്ഥായകനാണെന്ന് അറിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാരുമായിട്ടുള്ള ബന്ധമുള്ളത് വേറൊന്നുമല്ല. സാറ് യോജിക്കുമോ എന്ന് എനിക്കറിഞ്ഞു. സാറ് തന്നെയാണ് പറഞ്ഞല്ലേ, സർക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും അറിയാം, ഒരു പത്രപ്രവർത്തകൻ, ഡൽഹിയിലെ പത്രപ്രവർത്തകനും തൃശ്ശൂരിലെ പത്രപ്രവർത്തകനും തമ്മിൽ നന്നായിട്ട് ബന്ധപ്പെട്ടു. പത്രപ്രവർത്തകൻ വലിയ സീനിയർ പത്രപ്രവർത്തകനെ എടുത്തിട്ടുണ്ട്, ആർക്കറിയാം. എന്തുകൊണ്ട്? അവർക്കുള്ള കോണ്ടാക്ട്സ്. തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകനും നയ്യാരികയിലെ പത്രപ്രവർത്തകനും തമ്മിൽ വ്യത്യാസമുണ്ട്, തിരുവനന്തപുരത്തെ കോണ്ടാക്ട്സ്. അപ്പൊ അതുപോലെയുള്ള വ്യാവഹാരികമായ ഘടകങ്ങൾ ഇത്തരത്തിൽ പിന്നെ കാര്യങ്ങളെ ഉണ്ടാക്കി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഡോക്ടർ പൽപ്പോ നാരായണ ഗുരുദേവനോട് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെങ്കിൽ ആ പ്രസ്ഥാനം വളരെ നന്നായി എന്ന് പറഞ്ഞായിരിക്കണം. കാരണം പതുക്കെ പതുക്കെയെങ്കിലും ആ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യൻ വന്നുകൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന സുരേഷ് മാധവ് സാർ പറഞ്ഞതുപോലെ വ്യാവഹാരിക തലത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഭൗതികമായ തലം അല്ലാതെ വ്യാവഹാരികമായ തലത്തിൽ അദ്ദേഹം കാണിച്ചിരുന്ന രാവിലെ പറഞ്ഞ പോലെ ശാസ്ത്ര സംബന്ധിയായ പ്രഭാഷണമൊക്കെ ശ്രീ തീർത്ഥാടനത്തിൽ നടത്തണം, തൊഴിലിനെ കുറിച്ച് സംസാരിക്കണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ സംസാരിക്കേണ്ട, മനുഷ്യൻ ജീവിക്കേണ്ട ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും മുഴുവൻ. അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സേയിങ് നോ ടു ലൈഫ്, നിങ്ങൾ എല്ലാവരും കൂടെ വേദാന്തികളായിട്ടുള്ളൂ, നാളെ ബ്രഹ്മഭാവം ബ്രഹ്മം വിദഗ്ധമായാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. അത് പ്രായോഗികമായ വേദാന്തമാണ്. ആ പ്രായോഗികമായ വേദാന്തം തന്നെയാണ് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ശൂന്യവാദം. ശൂന്യവാദത്തെ ശൂന്യമാണെന്ന് കാണുന്ന തെറ്റിദ്ധാരണകളിൽ നിന്നാണ് മൊത്തത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാറിന് രാവിലെ ശശിധാർ പറയുണ്ടായി നാസിക സൂത്രത്തിൽ ഒരു ചൈതന്യത്തെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. നമ്മൾ ആ ചൈതന്യത്തിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ ത്വര കൊണ്ടാണ് ആ ചൈതന്യത്തിനെ കാണുന്നതുകൊണ്ടാണ് ചൈതന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ ഓക്കെ, ചൈതന്യം നമ്മൾ ഇത്രയും വരെ ഒന്നുമില്ല 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 എന്ന് സമാധാനിച്ച് വിഷമിച്ച് വന്നപ്പോഴാണ് ചൈതന്യം ഒരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പം വി ആർ കണ്ടീഷൻഡ് വിത്ത് എ ചൈതന്യം, ഇപ്പോൾ പ്രസൻസ് ഓഫ് സംതിങ്. അത് നമുക്ക് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ നമുക്ക് വലിയ പാടാണെന്നുള്ള, നമുക്കില്ലെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മളൊരു എക്സിസ്റ്റൻസിൻ്റെ ലോകത്താണ്, അസ്തിത്വത്തിലാണ്. ഞാൻ എപ്പോൾ വരെ ഇല്ലാതാവുന്നുവോ അതുവരെ എല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും ഇല്ലാതാവുന്നുവോ അപ്പോൾ ഒന്നുമില്ല, അതിന് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ എപ്പോഴാണോ ഇല്ലാതാവുന്നത് അതോടുകൂടി ശൂന്യതയുടെ ലോകമാണ് എൻ്റെ മുമ്പിൽ, ഒന്നുമില്ല. പിന്നെ ഞാൻ അവശേഷിക്കുന്നില്ല. ഞാൻ ഇത്രയും നാൾ വരെ ഉണ്ടോ
അതുവരെ ഞാനും എൻ്റെ വിഭൂതികളും ഈ പറഞ്ഞ ഞാൻ എന്നിൽ നിന്ന് ഉണ്ടായിത്തീർന്ന എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടായിരിക്കുന്ന ഈ ലോകവും പ്രപഞ്ചവും ഒക്കെ നിലനിൽക്കും. ഇത് മനസ്സിലാകുന്നത് വരെ നമുക്ക് ഈ വാദങ്ങളെയും തത്വങ്ങളെയും എടുത്തു വെച്ച് ഈ ഡിസക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു ഒന്നാമത്തെ തെരുവ് തെറ്റ്. സുരേഷ് മാധവ് സാറ് വേറൊരു കാര്യം പറയുന്നു, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ശ്രദ്ധേയമായൊരു പോയിന്റാണ്. ശിവന് പോലും തപസ്സിരിക്കേണ്ടി വന്നു, വിഷ്ണുവിന് പോലും തപസ്സിരിക്കേണ്ടി വന്നു. അപ്പൊ എല്ലാവരും ഈ കഥാ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ദൈവിക കഥാപാത്രങ്ങൾ നമ്മൾ വിളിക്കുന്നവർ പോലും അവരുടെ പ്യൂരിഫിക്കേഷൻ പ്രക്രിയകളിൽ കൂടി അവർ കടന്നു പോകുന്നതായിട്ട് അവരെ കഥകളിൽ കൂടി സൂചിപ്പിക്കുന്നത് എന്തിനാണ്? പെർഫെക്ഷൻ ആർക്കും ഇല്ല എന്നുള്ളതാണ്. ആർക്കും തന്നെ പെർഫെക്ഷൻ ഇല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആ ശൂന്യതയിലെത്തുമ്പോൾ മാത്രമേ. സോ ലോങ് ആസ് ഐ എക്സിസ്റ്റ് ഐ എം ഇംപെർഫെക്റ്റ്. ദ മോമെന്റ് ഐ ലൂസ് മൈ സെൽഫ് ദ പെർഫെക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ കമ്പനത്തെക്കുറിച്ച് പറഞ്ഞു. കമ്പനം, ആ നാദത്തിൻ്റെ കമ്പനം എന്നുള്ള അർത്ഥത്തിൽ കടോപനിഷത്ത് ഇത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പങ്കിതനെ സൂചിപ്പിക്കുന്നുണ്ട്. ആ നാദത്തിൽ നിന്ന് കല ഉണ്ടാകുന്നു. ആ കല മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ലോകമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ മാനിഫെസ്റ്റ് വേൾഡ് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഇല്ലായ്മ വരുന്നവരെ നമുക്ക് ശൂന്യം എന്ന് പറയാൻ ഒക്കില്ല. അതൊരു വാദം മാത്രമാണ്. പക്ഷെ ആത്യന്തികമായ സത്യം എന്നുള്ള നിലയിൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ നമുക്ക് പിന്നെ വളരെയധികം വിഷയങ്ങൾ നമുക്കിതിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിമർശനങ്ങളെ ഗുരു നേരിട്ട രീതിയെക്കുറിച്ച് മാധവ് സാർ പറയുകയുണ്ടായി. സ്വന്തമായൊരു ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമേ ഒരു വിമർശനം കേട്ട് ചുമ്മാ ഇരിക്കാനൊക്കൂ, അല്ലാത്തവർ പേടിച്ചു. വിമർശനം കേട്ടാലും ചുരുക്കം ചുമ്മാ ഇരിക്കുന്നത് ആത്മവിശ്വാസമുള്ളവന് മാത്രമാണ്. ഗുരുദേവന് പൂർണ്ണമായ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്തിനാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് നല്ല ബോധമുള്ളവരുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗി പറയുകയാണ് നിങ്ങൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ കുലുങ്ങാതിരുന്ന് ചുമ്മാ ഇരിക്കുന്നു. അല്ലാതെ അത് കേട്ടോണ്ട് ഇനിയുള്ള പ്രതിഷ്ഠകളൊക്കെ ഞാൻ കണ്ണാടിയാക്കിയേക്കാം എന്ന് വിചാരിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ വിട്ടിത്തത്തോട് എഴുതി വെച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ബ്രഹ്മാനന്ദ ശിവയുടെ പരാതിയെല്ലാം കേട്ടോണ്ട് ഇനിയുള്ള വിഗ്രഹങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ എന്ന് പറയുന്നു അതിപ്പോൾ എനിക്ക് ചെയ്തേക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാർക്ക് വേണ്ടി സുബ്രഹ്മണ്യനെയൊക്കെ പ്രതിഷ്ഠിച്ചു എന്നുള്ള രീതിയിൽ ഗുരുവിനെ രക്ഷിക്കാൻ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഗുരുവിനെ രക്ഷിക്കാൻ ഇറങ്ങുന്നതാണ്. ഗുരു നമ്മളെ രക്ഷിക്കണമെന്ന് നമ്മൾ ഗുരുവിനെ രക്ഷിക്കണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം അത് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉടനീളം നടന്നിരുന്നൊരു സംഗതി, ഇവരെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധനയ്ക്ക് ആരാധിച്ചു. ആരാധിക്കാൻ ആരും പറഞ്ഞില്ല, ബുദ്ധൻ പറഞ്ഞില്ല, ജൈനൻ പറഞ്ഞില്ല, ശ്രീനാരായണൻ പറഞ്ഞില്ല, ഇവരാരും പറഞ്ഞില്ല. ഇവരൊക്കെ ആരാധിക്കുന്നു. പക്ഷേ വ്യാവഹാരിക ജീവിതത്തിൽ ആരാധന വളരെ പ്രധാനം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിപ്പോൾ ത്യാഗേശ്വര സ്വാമിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്നിക്കുന്നത് ആരാധന തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അല്ലാതെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു സുഖം തോന്നണമുണ്ടോ, അദ്ദേഹത്തിനെ ചൂയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, ആരാധന തന്നെയാണ്. എൻ്റെ കുറേ പാദങ്ങൾ അങ്ങോട്ട് കയറ്റി വിടുന്നു. ഇനി അടുത്ത പരിപാടിക്ക് വരുന്നത് വരെ നമുക്ക് സുഖമായിട്ട് കുറേ വിവരിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ വിളി. ഇനി അദ്ദേഹം വരില്ല, തീർച്ചയായിട്ടും ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്. സാറ് സ്വാമി പറയട്ടെ, സ്വാമിക്ക് സ്വാമിയുടെ ഗുരുവായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് സ്വാമിയുടെ അനുനിമിഷങ്ങളിൽ കഴിഞ്ഞൊരു സമാധി പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സമാധി ആചരണം എന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ ആചരണത്തിലൊന്നും കാര്യമില്ല, കാരണം ഞങ്ങൾ ഗുരുവിൻ്റെ സ്മൃതിയിലാണ്. എപ്പോഴും പ്രത്യേകിച്ചൊരു സ്മൃതിയുടെ ആവശ്യം എന്തോന്നു, എപ്പോഴും ഗുരുവിൻ്റെ സ്മൃതിയിലല്ലേ, പിന്നെ ഒരു വർഷത്തിലിരിക്കുന്ന സ്മൃതിയുടെ കാര്യം എന്തോന്നു അദ്ദേഹം ചോദിച്ചു. അതാണ് സത്യം. അപ്പോൾ എന്തോ ആ സ്മൃതിയിലിരിക്കുന്നതാണ് ആരാധന, അതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയൂ? നമ്മളൊരു വളരെ ചൈതന്യവത്തായ ഒരു സംസ്ഥയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു ആരാധനയൊക്കെ തോന്നിപ്പോവും. അതൊന്നും ഇല്ലാതെ മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വിഗ്രഹം വയ്ക്കണമെങ്കിൽ വിഗ്രഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ വയ്ക്കാം, അതെല്ലാം വെച്ച് ഇതിലൊന്നും അല്ല കാര്യം. ഇതിനൊക്കെ അതീതമായിട്ട് നമ്മുടെ ബോധത്തെ കൊണ്ടുപോകാറുണ്ട്.
ഒരു സ്റ്റോണാക്കി ദൈവത്തെ മാറ്റരുത് എന്നുള്ള ഇവിടെ ഉദ്ദേശമുണ്ട്. യു കൻ കൺവേർട്ട് സ്റ്റോൺ ഇൻ ടു ഗോഡ് ബട്ട് നോട്ട് ദ ഗോഡ് ഇൻ ടു സ്റ്റോൺ. തന്നെ തന്നെ തീർച്ചയായിട്ടും തരും, ഇപ്പൊ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിഗ്രഹത്തെ ആവശ്യമുള്ളവന് വിഗ്രഹത്തെ ആരാധിക്കാം. വിഗ്രഹ ആരാധനകളിലുള്ള അപകടങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് അപകടങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മൂർത്തിയല്ലാതെ പലരും പല ചൈതന്യങ്ങളും ആ വിഗ്രഹത്തിൽ കയറിയിരിക്കാം. ഇതൊക്കെ മനുഷ്യന് അപകടമായിട്ട് വരാം. അതുകൊണ്ട് വിഗ്രഹാരാധന ആവശ്യമില്ലാതെ പിന്നീട് വന്ന നവീന പ്രവാചകന്മാരെ നമ്മൾ മനുഷ്യരാശിയോട് പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞു വന്നപ്പോൾ. അത് സത്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മളിത് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ദൈവചിന്തനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അതൊരു തീക്കളിയാണ്. നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് ബോധ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ആരാധന, ഗുരുവിനുള്ള ആരാധന തോന്നിയെന്നോ അവരുടെ വളം വെച്ചെന്നോ അല്ലെങ്കിൽ ഒരു വെച്ചെന്നോ ഇതൊക്കെ ഒരു വലിയ മഹാഭാവമാണെന്നൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലർക്ക് ആ ഗുരുവിനോടുള്ള ഭക്തി മാത്രം ഉണ്ടാക്കി ജീവിക്കാനായിരിക്കും അവരുടെ വിധി എന്ന് വിചാരിക്കുക, അവരുടെ ധർമ്മം. അപ്പൊ അത് അവരങ്ങനെ കടന്നു പോട്ടെ. അല്ല, താത്വികമായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിക്കോളാം പറഞ്ഞാൽ പിന്നെ ഇവർക്ക് വരാൻ പിന്നെ ഒരു കയോസ് വേണ്ടേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ വരാൻ നോക്കുള്ളൂ. മൊത്തം പ്രശ്നം തീർന്ന പിന്നെ ഒരു കഥയും പറഞ്ഞിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടാവില്ല. ശ്രീരാമൻ ലക്ഷ്മണൻ കൂടെ ജീവിച്ചു, ഭരിച്ചു, രണ്ടു പിള്ളേരെല്ലാം കല്യാണം ചത്തു. ഈ കൈകൈ കഥ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും കഥ ഉണ്ടാക്കിയത്. വീച്ച് കാട്ടി പോയതും വെള്ളാന്തി കൂടെ പോയി അപ്പുറത്ത് സിനിമണി പോയതും ഈ കഥകളൊക്കെ ഉണ്ടായിരുന്നു. മുഴുവൻ ഒറ്റ സ്നേഹിലാണ് ഉണ്ടാകുന്നത്. രാമനെ മനസ്സിലാക്കുന്ന മുഴുവൻ കൈകൈ കൂടിയാണ്, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഇതുപോലെ പല സംഗതികളും പല സങ്കല്പങ്ങളും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതൊന്നും പ്രകൃതിയിൽ ഒന്നും തന്നെ അനാവശ്യമായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സാധ്യതയും സാധുതയുമുണ്ട്. നമ്മൾ അതിനെ കാണാൻ വേണ്ടിയും ഗ്രഹിക്കാൻ വേണ്ടിയും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഗതി. അങ്ങനെ വരുമ്പോൾ മാത്രമേ ശ്രീനാരായണ ഗുരുദേവനിൽ ബുദ്ധനും ശങ്കരനും ഉണ്ടോ എന്ന് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലഭ്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെയോ സംഹിതകളുടെയോ അടിസ്ഥാനത്തിൽ നമ്മളിതിങ്ങനെ ഇപ്പത്തെ തപ്പിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുക. അത് നമ്മൾ വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല. ആ തത്വത്തിലേക്ക് നമ്മൾ ലയിക്കുക എന്നുള്ളെങ്കിൽ അത് നമ്മുടെ സാധനയാണ്. അതൊരു അസാധുവായിട്ടിരിക്കുന്ന കാര്യമല്ല. നമുക്കിപ്പോൾ ബ്രഹ്മബോധമുണ്ടോ അല്ലെങ്കിൽ ബോധമൊന്നുമില്ലയോ എന്ന് വിചാരിച്ചാലും നമുക്ക് നമ്മുടെ അച്ഛൻ അച്ഛൻ തന്നെയാണ്. ശങ്കരാചാര്യർ ജീവോ ബ്രഹ്മൈവ നാവര എന്ന് പറഞ്ഞ ആള് തന്നെയും സ്വന്തം അമ്മയുടെ സംസ്കാരത്തിന് വേണ്ടി തിരിച്ചു വന്നു. അമ്മ വേറെ ആരുമല്ല, ഒരു സ്ത്രീ മാത്രമാണ്, ഒരു വെറും പിണ്ടം മാത്രമല്ലേ എന്ന് എന്തുകൊണ്ട് അദ്ദേഹം വിചാരിച്ചില്ല? അപ്പൊ വ്യാവഹാരികമായിട്ട് നമുക്ക് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഈ മൂർത്തികളോ ദേവതകളോ ഗുരുക്കന്മാരോ സങ്കല്പങ്ങളോ ആരാധനയോ ഒക്കെ ആവശ്യമായിരിക്കും എന്നൊരു സംശയമില്ല. ഇനി എത്രയൊക്കെ പോകി പോയാൽ, നമ്മളിപ്പോൾ തുടങ്ങിയ ദൈവദശകത്തിലാണ്. ഇനിയിപ്പം ഗിരീഷ് പുലിയൂർ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം പാടാൻ പോവുകയാണ്. ഒരു കാളി ഇപ്പൊ സ്വാമിജി പരാമർശിച്ചു, അത് പാടാൻ പോവുകയാണ്. അവസാനം നമ്മൾ നിൽക്കുന്നത് സങ്കല്പത്തിലാണ്, തുടങ്ങുന്നതും സങ്കല്പത്തിലാണ്. അതായത് ഈ അവധൂത ഗീത ആരംഭിക്കുന്നത് ഈശ്വരാനുഗ്രഹദേവ എന്ന് പറഞ്ഞു മുഴുവൻ പറയുന്ന വേദാന്തമാണ്. എന്നിട്ട് തുടങ്ങുന്നത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ വേദാന്തത്തിലേക്ക് ബോധം വരുള്ളൂ. അപ്പൊ പിന്നെ അത് ഏത് ഈശ്വരൻ എന്ന് ചോദിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ദേശീയകാലത്തിന് മുമ്പായിട്ട് അദ്ദേഹം പിന്നെ രണ്ട് വരികൾ പാടുന്നു. പാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദേശീയഗാനത്തോടുകൂടി സമാപനം. എല്ലാവർക്കും പ്രത്യേകിച്ച് സ്വാഗതം കൃത്യതയൊന്നും പറയേണ്ട കാര്യമില്ല. അവരവരുടെ വീട്ടിൽ വരുന്നത് പോലെ ഓരോരുത്തർ വരുന്നു, അവരവർ പോകുന്നു എന്നാണ് എനിക്ക് സ്വാമി എങ്ങനെയല്ലേ തോന്നിയത്. ആ
അപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ചതൊന്നും പറയുന്ന പരിപാടി പൊതുവെ ഇല്ല. പിന്നെ വല്ല മന്ത്രി എം എൽ എ ഒക്കെ വരികയാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വല്ലതും പറയുന്നത് എന്നുള്ളത്, ഇവിടെ കുറച്ചതൊന്നും ആർക്കും വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഈ ഒരു ദിവസം വളരെ മഹത്തായിരിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടി ഇങ്ങനെ പ്രചോദിപ്പിച്ചത് അശോകൻ വെങ്ങശ്ശേരി എന്ന ഗ്രന്ഥകർത്താവാണ്. അതുപോലെ തന്നെ മാഷൽ സാറിനോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ആ പരിപാടി ഇങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല. ശ്രീകുമാർ സാറ് ആവശ്യമുള്ള ഗ്രന്ഥങ്ങൾ ആളുകളെത്തിക്കുകയും എന്നെ ദിവസം തോറും ഫോൺ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് എന്തായി എന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നടക്കില്ലായിരുന്നു. കഴിഞ്ഞൊരു ഹിമാലയാത്ര കഴിഞ്ഞ് ഒരു ശീത നിഷ്ക്രിയതയിലേക്ക് വീണുപോയിരുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാം ചൂടാക്കിക്കൊണ്ട് വന്ന അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളാണ് വാസ്തവം. ഇല്ലെങ്കിൽ നടക്കില്ല.
വരുമല്ല ആ വരില്ല അപ്പൊ ഇത് ആരാധന തന്നെ ആ അദ്ദേഹത്തിനെ കാണുമ്പോൾ സുഖം തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല, ആരാധന തന്നെയാണ്. എന്റെ കുറെ ഭാവങ്ങൾ അങ്ങോട്ട് കയറ്റി വിടുന്നു. ഇനി അടുത്ത പരിപാടിക്ക് വരുന്നത് വരെ നമുക്ക് സുഖമായിട്ട് കുറെ വിവരിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ വിളിക്കും. ഇനി അദ്ദേഹം വരില്ല.